വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. മനുഷ്യനെ ഇന്ന് ഏറ്റവും അധികം പേടിപ്പെടുത്തുന്ന ഒരു രോഗമാണ് ക്യാൻസർ. അതുകൊണ്ട് തന്നെ ഇന്ന് ഡോക്ടേഴ്സ് ക്യാബിനിൽ നമ്മൾ വൻകുടലിലെ ക്യാൻസറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനായി കൊച്ചി സൺറൈസ് ഹോസ്പിറ്റലിലെ ലാപ്രോസ്കോപ്പിക് സർജനായ ഡോക്ടർ ആർ പത്മകുമാർ നമ്മളോടൊപ്പമുണ്ട്. വെൽക്കം ഡോക്ടർ. അപ്പം ഇന്ന് ലാപ്രോ കോളൻ ക്യാൻസറാണ്. വൻകുടലിനെ ശരിക്കും ക്യാൻസർ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നൊന്ന് പറയാമോ? നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണെന്നുണ്ടെങ്കിലും പല കാരണങ്ങളാണ് ക്യാൻസർ വരാനായിട്ടുള്ളത്. നമുക്ക് വലിയൊരു കൺട്രോൾ ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ എന്ന് പറയും, സെൽസിനകത്ത് വ്യത്യാസങ്ങൾ വരുന്നത്. പലപ്പോഴും അതിന് ക്യാൻസറിന് ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ജനിതക ഘടനയിലുള്ള വ്യത്യാസം വരുത്തുന്നതെന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ഘടകങ്ങളാകാം. കുറച്ചൊക്കെ പാരമ്പര്യത്തിനൊരു ഘടകമുണ്ട്, പിന്നീട് വരുന്നത് ഈ ഒരു ഘടകങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഘടകങ്ങളായിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ പറയാറുണ്ട് നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നിട്ട് അതിൻ്റെ ടോക്സിൻ വന്നിട്ട് വരുത്തുക എന്ന് പറയാൻ പറ്റും. പിന്നെ മറ്റ് ക്യാൻസറുകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് മെറ്റാലിക് ആയിട്ടുള്ള ചില സാധനങ്ങൾ വരാറുണ്ട്, സ്മോക്ക് അല്ലെങ്കിൽ സ്മോക്കിംഗ് വരുമ്പോഴത്തേക്കാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്തെ ഇറിറ്റേഷൻസ്. ഇപ്പോൾ വായിലൊക്കെ ക്യാൻസർ വരുമ്പോഴൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ പറയാറുള്ളത് നമ്മുടെ ചുണ്ണാമ്പ് എന്ന് പറയുന്ന സാധനം പാനലിൽ കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്മോക്കിംഗ് കൊണ്ട് വരുന്നത് അവിടെ പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ട് ആ സെൽസിനെ കേടാക്കി അവിടെ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് മാറ്റുക, പിന്നീട് അത് അൾസറായിട്ട് വന്നിട്ട് ക്യാൻസർ ആവുന്നതാണ്. അപ്പോൾ അതുപോലെയുള്ള ഘടകങ്ങൾ ഈ കുടലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലുണ്ട്. കുറേയൊക്കെ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ടാണ് ആ ഒരു തരത്തിലുള്ള ശ്രദ്ധകളെക്കുറിച്ചൊക്കെ നമ്മൾ അതിൻ്റെ ഒരു പ്രിവെൻഷൻ പറയുമ്പോൾ പറയാറുള്ളത്. നമ്മൾ നേരത്തെയൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഫൈബർ ബേസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഒക്കെ കഴിക്കുമ്പോഴത്തേന് മോഷൻ വേഗം തന്നെ പോകുന്നതായിട്ടുണ്ട്. അത് പല ഭാഗം പോകുന്നതാണ്. പുറത്തൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചോളം രണ്ടോ മൂന്നോ ദിവസമൊക്കെ മോഷൻ പോയില്ലെങ്കിൽ അവർക്ക് നോർമലാണ്. നമ്മളെ സംബന്ധിച്ചോളം ഒന്ന് രണ്ട് പ്രാവശ്യം ദിവസം തന്നെ പോകുക എന്നുള്ളതാണ് യൂഷ്വൽ ആയിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് ആണ്. അപ്പോൾ ആഹാരത്തിനകത്തുള്ള ദോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് തള്ളിപ്പോകുന്ന ഒരവസ്ഥ, അത് വരാതിരിക്കുന്നതും കുടലിൽ ക്യാൻസർ വരുന്നതിനായിട്ട് പലപ്പോഴും കാരണമാണ്. അതുകൊണ്ടാണ് ഈ പുറത്തുള്ള ആൾക്കാർ കൂടുതൽ ക്യാൻസറിൻ്റെ ടെൻഡൻസി ഉള്ളത് കുടലിൻ്റെ ക്യാൻസറിനെ സംബന്ധിച്ചു. നമുക്ക് കുറവായിരുന്നു, പക്ഷേ കുറച്ചിപ്പോൾ പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്, കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള ഒരു ഇൻസിഡൻസ് വരുന്നുണ്ട്. പിന്നീട് ഫാമിലിയിൽ നമുക്ക് ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി കുടലിൻ്റെ ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഫാമിലിയൽ ഗ്രൂപ്പായിട്ട് തന്നെ പറയാറുണ്ട്, ഒരു പോളിപ്പ് എന്ന് പറഞ്ഞൊരു ഇത് വന്നിട്ട് പിന്നീട് ക്യാൻസർ ആയിട്ട് വരാവുന്ന അവസ്ഥ. അതല്ലെങ്കിൽ തന്നെയും ഫാമിലിയിൽ ക്യാൻസറിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടെൻഡൻസി ആണ് വരാനായിട്ടുള്ളത്. ഒരു സാധാരണ വ്യക്തിക്ക് ഇത് വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അത് വൻകുണ്ടലിലുള്ള ക്യാൻസർ ആണെന്ന് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും കുടലിൻ്റെയൊക്കെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഉടനെ ഒന്നും അറിഞ്ഞോണമെന്നില്ല. അത് തന്നെയാണ് രോഗികളും പറയുന്നത്, പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. പെട്ടെന്ന് പലപ്പോഴും ഒരു രക്തസ്രാവം വരികയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നതാണ്. മോഷൻ പോകുമ്പോഴത്തേക്ക് അതൊരു ശീലമാക്കണമെന്ന് തോന്നും, മോഷൻ പാസ് ചെയ്തിട്ട് ഫ്ലഷ് ചെയ്ത് പോവല്ലാതെ അതിനകത്ത് വന്നിട്ടുള്ള എന്തെങ്കിലും ബ്ലഡോ എന്തെങ്കിലും വരുന്നോ നമ്മൾ നോക്കാറ് തന്നെ ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അത് നോക്കുന്ന ഒരാവശ്യമാണ്. ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അബ്നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും പലരും രക്തം വന്നാലും അതൊരു പൈൽസ് മാത്രമായിട്ട് പറയും. പൈൽസ് എന്ന് പറയുന്നത് അത്ര ഒരു ദോഷമുള്ളൊരു കാര്യമല്ല, അത് രക്തക്കുഴലിന് തന്നെ ഒരു പൊട്ടൽ വന്നിട്ട് കുറച്ച് രക്തം വരുന്നുള്ളൂ, താഴെ അറ്റത്ത് വരുന്നൊരു കാണും. പക്ഷേ പലപ്പോഴും ഈ രക്തസ്രാവം കുടലിൽ നിന്ന് പോകുന്നത്, മലത്തിനോടൊപ്പം രക്തം പോകുന്നതെന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. അതപ്പം ഒരു പൈൽസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ അതിനെക്കുറിച്ച് പരിശോധന ആവശ്യമായിട്ടുണ്ട്. പലർക്കും വരുന്നത് ഇപ്പം സാധാരണയായിട്ട് എല്ലാ ദിവസവും ഒന്നോ രണ്ടോ പ്രാവശ്യം മോഷം പോയിട്ടുള്ള ആൾക്ക് പിന്നീട് അത് പോകുന്നതിന് ബുദ്ധിമുട്ട് വരിക, കുറച്ചുകൂടെ പ്രഷർ എടുത്തിട്ട് പോകേണ്ടതായിട്ട് വരിക, അല്ലെങ്കിൽ ഒരു തടസ്സം പോലെ തന്നെ വയറിനൊരു ചെറിയ വീർപ്പ് വരുന്നതായിട്ടുള്ള അവസ്ഥ. അപ്പോൾ നമ്മുടെ സാധാരണയിലുള്ള ഒരു ശോധനാ പ്രക്രിയയിലുള്ള മാറ്റം വരികയാണെങ്കിൽ തന്നെ അത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളവരാണ്. തൽക്കാലം ഏതെങ്കിലും ഒരു ഫുഡുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ തുടർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് രണ്ടാഴ്ച നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു പരിശോധന നടത്തുന്നതന്നെയായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ വീട്ടിലാർക്കെങ്കിലും എസ്പെഷ്യലി ഇപ്പം പേരൻസിന് ആർക്കാരെങ്കിലും അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കണം ഇത് വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട് ഈവൻ സിംറ്റംസ് ഇല്ലെങ്കിലും പരിശോധിക്കാന്ന് പറയും. നമ്മൾ നേരത്തെ തന്നെ നോക്കിയിട്ട് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടതാണ്. അഥവാ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെ തന്നെ അത്തരം ആൾക്കാരിൽ ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കാം. അപ്പം ലക്ഷണങ്ങളായിട്ട് നമുക്ക് ചിലപ്പോൾ രക്തസ്രാവമോ അല്ലെങ്കിൽ കുടലിൻ്റെ ഒരു തടസ്സമോ, വളരെ അഡ്വാൻസ് ആയിട്ടൊക്കെ വരുമ്പോൾ കുടൽ തടസ്സം വന്നിട്ട് ഛർദിലൊക്കെ വന്ന് വയറ് വീർക്കുന്ന ഒരവസ്ഥയൊക്കെ വരും, അല്ലെങ്കിൽ ഇത് സ്പ്രെഡായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ വരും. പലപ്പോഴും അങ്ങനത്തെ ഒരവസ്ഥ വരും, ചെറിയൊരു ക്യാൻസർ ആയിരിക്കും പക്ഷേ അത് സ്പ്രെഡ് വന്നിട്ട് ലിവറിലോ അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിലോ വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ വയറിൽ വെള്ളം കെട്ടിയിട്ടുള്ളവരോ, അതൊക്കെ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള പോകുന്നില്ല. പക്ഷേ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് നമ്മുടെ ശോധനാ പ്രക്രിയയിലുള്ള ചെറിയ വ്യത്യാസങ്ങളെ കുറച്ചുകൂടെ ഗൗരവത്തോടെ കാണുക, ഇല്ലെങ്കിൽ അസുഖമൊന്നും വന്നില്ലെങ്കിലും പോലും പരിശോധിക്കുക എന്നുള്ളതിലൂടെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്.
അപ്പം മോഷനിലുള്ള പ്രശ്നമല്ലാതെ മറ്റെന്തെങ്കിലും ദഹനത്തിന് തടസ്സമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ കോളൻ ക്യാൻസർ കൊണ്ട്? കോളൻ ക്യാൻസർ വരുമ്പോൾ ദഹന പ്രക്രിയ ഏതാവശ്യം പൂർത്തിയായതിന് ശേഷമാണ് ഈ കുടലിലോട്ട് എത്തുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വെള്ളം വലിച്ചെടുക്കുക എന്നുള്ള ഒരു ഫംഗ്ഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കി ന്യൂട്രീഷണൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെടുക്കുക എന്നുള്ളത് ഒരു സ്റ്റോറേജും ഒക്കെയാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദഹന പ്രക്രിയ ഒരു പരിധി വരെ നടക്കും. പക്ഷെ എന്നിരുന്നാലും മോഷൻ അത് പുറത്ത് വേണ്ടാത്തൊരു ഭാഗം പുറത്തു പോയാൽ മാത്രമേ നമുക്കൊരു ദഹന പ്രക്രിയ കംപ്ലീറ്റ് ആയി എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്, കോൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? ഹലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. ആ ഒരു കുടലിന്റെ ആ ഒരു ദഹന പ്രക്രിയ കംപ്ലീറ്റ് ആവുന്നുണ്ടോ? പക്ഷെ എന്തായാലും മോഷൻ ശരിയാക്കി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡൈജഷനെ അത് ദോഷമായിട്ട് ബാധിക്കും. നമുക്ക് ആ വൈറൽ സ്റ്റേസിസ് വന്നിട്ട് പലപ്പോഴും അണുബാധ വരുന്നതായിട്ടുള്ള അവസ്ഥ, നോർമൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീനകത്ത് തന്നെ വേണ്ട ബാക്ടീരിയകളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ മാറിയിട്ട് ഗ്യാസ് ഫോം ചെയ്യുക. അപ്പോൾ താഴോട്ട് പോകുന്നില്ല മോഷൻ, അല്ലെങ്കിൽ ഗ്യാസ് പോകാത്ത ഒരു തരത്തിലേക്ക് ചെറിയ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരുന്നതായിട്ടുള്ള ഒരു, അപ്പോൾ ആ ഒരു ദഹനക്കേടാണെന്നുണ്ടെങ്കിൽ വരുന്ന പോലെ, അല്ലെങ്കിൽ വയർ അപ്സെറ്റ് ആവുക, വയർ കുറച്ച് വീർത്ത് നിൽക്കുക, പാർഷ്യൽ അപ്സെഷൻ ആണ്, കുറച്ചേ തടസ്സം കാണത്തുള്ളൂ. അങ്ങനെയാണെങ്കിലും മോഷൻ പോകാത്തപ്പോൾ നമുക്ക് തിരിച്ചു വരുന്ന അവസ്ഥ കാണും, പുളിച്ചു തേട്ടി വരും, അങ്ങനത്തെ ഇതിലേക്കൊക്കെ തിരിച്ചു വരും. ഞാൻ ഒരു പ്രഷർ കൊണ്ട് തന്നെ വരാവുന്ന ഒരു സിറ്റുവേഷനാണുള്ളത്. ഇതിന് പ്രധാനമായിട്ടും നാല് സ്റ്റേജസ് അല്ലേ ഉള്ളത്? നാല് സ്റ്റേജസ് ആണ്. ഇപ്പൊ തുടക്കത്തിൽ തന്നെ ഡോക്ടർ പറഞ്ഞ പോലെ മിക്കവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇപ്പൊ അല്ലെങ്കിൽ തേർഡ് അല്ലെ ഫോർത്ത് സ്റ്റേജിൽ ഇതിന്റെ സിംപ്റ്റംസ് കണ്ടു തുടങ്ങുന്ന ഒരാൾക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ഉള്ളത്? നമ്മള് എനിക്ക് തോന്നുന്ന പിന്നെ ഇതിന്റെ സമയത്ത് കണ്ടുപിടിക്കുന്ന ഒരു ഗ്രൂപ്പിനുള്ള ഒരു ചികിത്സകളുണ്ട്, അതായിരിക്കും പ്രാധാന്യത്തോടുകൂടി വേണ്ടിയിരുന്നത്. പിന്നെ വളരെ താമസിച്ചു പോയി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ലിവറിലോട്ടൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലിവറിൻ്റെ ഒരു പോർഷൻ മാറ്റാനായിട്ട് ഇപ്പോൾ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആ ലിവറിൻ്റെ പോർഷൻ ഉള്ളതിനെ നമ്മൾ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ വേറെ ട്രീറ്റ്മെൻറ്റിലൂടെ നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കും, ഇല്ലെങ്കിൽ കീമോ മരുന്നുകൾ എടുത്തിട്ട് അതിനെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെയാണ് ശരീരത്തിൻ്റെ വേറെ ഭാഗം, ഇപ്പം വയറിൻ്റെ താഴെ അറ്റത്ത്, കുടലിൻ്റെ താഴെ അറ്റം വരുന്ന ഭാഗത്തൊക്കെ ഇത് വന്നിട്ട് കുറച്ച് കൂടിപ്പോയിരുന്നാലും നമുക്ക് കീമോ എടുത്തിട്ട് അല്ലെങ്കിൽ റേഡിയേഷൻ എടുത്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വളരെ അധികമായിട്ട് വന്നിട്ടുള്ളതാണെങ്കിൽ പോലും നമുക്ക് ചികിത്സകളുണ്ട്, ചികിത്സ ആവശ്യമാണ്. കാരണം കുടല് തടസ്സപ്പെടുന്നതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും തടസ്സപ്പെട്ടിരിക്കുന്ന ഭാഗം മാറ്റുക, അല്ലെങ്കിൽ അതിനൊരു ഡൈവേർഷൻ എന്ന് പറയാം, അതിനൊരു വഴി തിരിച്ചുവിടലോ ആവശ്യമാണെന്നുള്ളതുകൊണ്ട് പലപ്പോഴും ലിവറിലോട്ടൊക്കെ സ്പ്രെഡ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും ഓപ്പറേഷൻ ചെയ്തിട്ട് ആ ട്യൂമറുള്ള ഭാഗം മാറ്റുക, അല്ലെങ്കിൽ വളരെ പറ്റാത്ത സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അതിനൊരു കൊളോസ്റ്റമി എന്ന് പറയും, മോഷൻ പുറത്തേക്ക് പോകുന്ന പോലെ ചെയ്യേണ്ടതായിട്ട് വരും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാൻസർ ആണെങ്കിൽ പോലും, പക്ഷേ സാധാരണഗതിയിൽ കുടലിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ പരിശോധനയുടെ കണ്ടിട്ട് നമുക്കത് മാറ്റി വേണ്ട രീതിയിലൊരു ചികിത്സ കൊടുക്കാനായിട്ട് സാധിക്കും. കുടലിന്റെ ഓപ്പറേഷനോ എന്താണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു കോളർ ഉണ്ട്, വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ്? ഹലോ, ജസീനയാണ്. ജസീന, ഡോക്ടറിനോട് സംസാരിച്ചോളൂ. ഡോക്ടർ, എനിക്ക് മോഷൻ ഇങ്ങനെ പോവാൻ ഭയങ്കര പാടാണ് ഇടയ്ക്കിടയ്ക്ക്. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. മോഷൻ പോവാൻ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര പാടാണ്, പിന്നെ ഭയങ്കര എനിക്ക് മിക്കവാറും ഇങ്ങനെ പനി വരും, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. ദേഹത്തിന് എനിക്ക് ഭയങ്കര ചൂടുമായിരിക്കും, അതെന്തുകൊണ്ടായിരിക്കും? എനിക്ക് പനി ഒരു 8 വർഷത്തിന് മേളിലായി ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നോണ്ടിരിക്കുന്നു. പക്ഷെ ഡോക്ടർമാർ കാണിക്കുമ്പോ എല്ലാം രക്തമൊക്കെ പരിശോധിക്കുമ്പോൾ കുഴപ്പമില്ല എന്നാ ഇങ്ങനെ പറയുന്നത്. ആളാണ് 35. പീരിയഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നല്ലേ? മെൻസസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടല്ലേ? ഓപ്പറേഷൻ നടുവേദനയാണ് ഭയങ്കര. ഓപ്പറേഷൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഓപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. വയറിന് ഭയങ്കര വേദനയായിരുന്നു, അടിവേദന. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കുടൽ ഉണ്ടേ, എനിക്ക് ഇടയ്ക്ക് സൗണ്ട് പോകുമായിരുന്നു. കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞിട്ട് കുടലിന്റെ പരിശോധന ചെയ്തിട്ടുണ്ടോ? എൻഡോസ്കോപ്പി കൂടെ നമ്മൾ ട്യൂബ് വെച്ചിട്ട്. എൻഡോസ്കോപ്പി ചെയ്തിട്ടില്ല. എൻഡോസ്കോപ്പി അത്യാവശ്യമായിട്ട് ചെയ്യണം. എന്തായാലും കുടലിന് സിംപ്റ്റംസ് ഉള്ളപ്പോൾ കുടലിന്റെ ഏറ്റവും വലിയൊരു പരിശോധന, ഏറ്റവും നല്ല പരിശോധന എന്ന് പറയുന്നത് കൊളോണോസ്കോപ്പിയാണ്. അപ്പൊ അതിനകത്ത് കാണാൻ പറ്റും. ഇപ്പം സി ടി സ്കാൻ എടുത്തിരുന്നാൽ പോലും അതിന്റെ പുറത്തുനിന്നുള്ളത് അകത്തുള്ള ചെറിയ തടിപ്പുകളൊന്നും കണ്ടണമെന്നില്ല. പക്ഷെ കൊളോണോസ്കോപ്പി ആണ് ഏറ്റവും നല്ലത്. എനിക്ക് തോന്നുന്നത് ഈ കുടലുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊളോണോസ്കോപ്പി പരിശോധന ചെയ്തു നോക്കണം. അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ എടുക്കാം. ആ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞത് അത് ഒറ്റ ദിവസത്തെ കാര്യമുള്ളൂ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ചെറിയൊരു സെഡേഷൻ എടുത്ത് 1.5 മണിക്കൂർ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും അതിന് മോഷൻ പോകാനുള്ള മരുന്നുകൾ തല്ലേ ദിവസം കഴിച്ചിട്ട്, അല്ലെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ കഴിച്ച് മോഷനൊക്കെ പോയി വയറ് ശുദ്ധിയായിട്ട് വേണം നമുക്കിതിനു വേണ്ടി ചെല്ലാനായിട്ട്. അപ്പൊ അതിന്റെ
സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ അടുത്ത് കണ്ടു കഴിഞ്ഞാല് കൊളോണോസ്കോപ്പിക്കുള്ള ഒരു പ്രിപ്പറേഷൻ തരും. പ്രിപ്പറേഷൻ എടുത്തിട്ട് പോയിട്ട് മോഷൻ ഇല്ലാത്ത അവസ്ഥയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്തെ മൊത്തം അത് തന്നെ മനസ്സിലായി, നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി. അതെനിക്കൊന്ന് പരിശോധന ചെയ്യണം. ഇത് പരിശോധിക്കാതെ നമ്മൾ ഓരോരോ സിംറ്റംസ് പറഞ്ഞിട്ട് അന്നേരം അന്നേരം ആരെങ്കിലും കണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടായില്ല. അതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റിനെ, ഗാസ്ട്രോന്ററോളജി സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഈ ഒരു കൊളോണോസ്കോപ്പി ടെസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം ഇത് സൺറൈസ് ഹോസ്പിറ്റലാണ്. ഞാന് ഗാസ്ട്രോന്ററോളജി ഡോക്ടർ നന്നായിട്ട് അത് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. പെയിൻ ഒന്നും ഇല്ലാതെ ഒരു ഡിസ്കംഫർട്ടും ഇല്ലാതെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്തിട്ട് അതിന് വേണ്ടി വന്നാൽ മരുന്ന് കഴിക്കാം. തടസ്സമൊന്നും ഇല്ലെങ്കിൽ പോലും പലപ്പോഴും ഫംഗ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ വന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും വേണമെന്നില്ല. പക്ഷെ അതിന്റെ മസിൽസ് ശരിയായിട്ട് അനങ്ങിയാൽ മാത്രമേ തള്ളി പോരത്തുള്ളൂ. അപ്പൊ അതില്ലെങ്കിൽ പോലും പേഷ്യന്റിനെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയാം ക്യാൻസർ ഇല്ല മഴയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആയില്ല. ഫംഗ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ ആണെങ്കിലും അതിന് മരുന്ന് എടുത്തിട്ട് മാറ്റേണ്ടതായിട്ട് വരും. എന്തായാലും ഒന്ന് പരിശോധിപ്പിക്കും, എന്നിട്ട് നോക്കാം. താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അഡ്വാൻസ് സ്റ്റേജിലുള്ള, അതെ അഡ്വാൻസ് സ്റ്റേജ് ആയിട്ടുള്ളപ്പോഴുണ്ട്. ഒരു പ്രാഥമികമായിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിലായിരിക്കും വളരെ നല്ല കാര്യം. അത് തന്നെയാണ് എനിക്കും പ്രേക്ഷകരോട് പറയാനുള്ളത്. നമ്മളിതൊക്കെ വന്ന് ഈ മൂർധന്യത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കല്ലേ. ഇപ്പൊ ലേഡി തന്നെ പറയുന്ന അവർക്ക് കുറെ വർഷങ്ങളായിട്ട് മോഷൻ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇതിന് പോയിട്ട് വേണ്ട ഒരു പരിശോധന ആകപ്പാടെ ഫ്യൂ തൗസൻഡ്സ് മാത്രം, 4,000-5,000 രൂപ വരെ മാക്സിമം വരാവുന്ന ഒരു പരിശോധന ചെയ്ത് നോക്കിയിട്ട് അസുഖം ഇല്ലെന്ന് ഉറപ്പാക്കണം. അല്ലാതെ ഓരോ സമയത്തും വേദനയുള്ളപ്പോൾ നമ്മൾ പോയി കാണിക്കുന്നില്ല കാര്യം. അല്ലെങ്കിൽ ഇപ്പം ട്യൂമർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വളരെയധികം വ്യാപിച്ചതിന് ശേഷം അല്ല കാണിക്കേണ്ടത്. കണ്ടിട്ട് അതിന് വേണ്ട മരുന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നുമില്ലാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം, ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാം. കാരണം ഇതൊക്കെ നേരത്തെ കണ്ടുപിടിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. വളരെ ചെറുതായിട്ട് പോളിപ്പ് എന്ന് പറയും, ചെറിയൊരു കുമിള പോലെ വരുന്ന ഒരു അവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ എൻഡോസ്കോപ്പി കൂടെ തന്നെ അതിനെ ഒന്ന് ഷേവ് ചെയ്ത് കളഞ്ഞാൽ മതി. വേറെ ഒന്നും ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. നമുക്ക് ഓപ്പറേഷൻ പോലെ പോലും ഇല്ല. നമുക്ക് അന്ന് തന്നെ വൈകുന്നേരം തിരിച്ച് വീട്ടിൽ പോകാവുന്ന അവസ്ഥ, ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിനേക്കാൾ കൂടുതലൊരു ഘടകത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, കുറച്ചത് വന്നിട്ടുണ്ട്, അതിന് ക്യാൻസർ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ കുടന്റെ ഒരു 10-15 സെന്റിമീറ്റർ മുറിച്ച് കളയുക. അറിയാം നമുക്കൊരു 5 മീറ്ററോളം മൊത്തം ഇൻഡസ്ട്രീൻ ഉണ്ട്. അതിനകത്ത് വൻകുട്ടലിന് അത്രയും ഇല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു 10-15 സെന്റിമീറ്റർ പോകുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ദോഷവും വരത്തില്ല. ഡൈജഷനെ സംബന്ധിച്ചുള്ള ഒന്നും പ്രശ്നം ഉണ്ടാകത്തില്ല. ലൂസ് ടൂൾസ് ഒന്നും വരത്തില്ല. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കീ ഹോളിലൂടെ തന്നെ മാറ്റാനും പറ്റും. കീ ഹോൾ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയ മുറിവിലൂടെ ഇത് ചെയ്തു 3-4 ദിവസം ഹോസ്പിറ്റലിൽ നോക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തുടർന്ന് വേറെ ചികിത്സകൾ ആവശ്യമില്ല. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. വെൽക്കം ടു ഡോക്ടേഴ്സ് ക്യാബിൻ. ആരാണ് വിളിക്കുന്നത്? ഡോക്ടറിനോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ സർ, ഞാൻ പാലക്കാട് നിന്ന് വിളിക്കുന്നു സർ. സർ, ഈ ഫിഷറും മറ്റേ എങ്ങനെയുള്ള പൈപ്സ് അങ്ങനെയുള്ള ഇതായിട്ടേ, അതിന്റെ എങ്ങനെ എന്താണ് അതിന്റെ കാരണം എന്താണ് സർ അത് വരാനുള്ള? നമുക്ക് ഫിഷർ അല്ലെ പൈൽസ് സാധാരണയായിട്ട് വരുന്നത് കോൺസ്റ്റിപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. മലബന്ധം ഉണ്ടെങ്കിലായിരിക്കും സാധാരണ. ആ താഴെ അറ്റത്തൊരു മസിലുണ്ട് മോഷനെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ഗ്യാസിനെ പിടിച്ചു നിർത്താനുള്ളത്. അതിന്റെ ഒരു ശക്തി കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ മോഷൻ പോകുമ്പോൾ അത് റിലാക്സ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് റിലാക്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ പൊട്ടൽ വരാനുള്ള സാധ്യത. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ മോഷൻ പോകുന്നത് ചിലപ്പോൾ ഒരു ദിവസം എന്തെങ്കിലും കാരണത്താൽ മാറ്റി വെക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴിച്ച വെള്ളത്തിൻ്റെ അളവ് കുറവാണ്, വളരെ കട്ടിയുള്ള മോഷനാണ് വരുന്നതുകൊണ്ട് അതുവഴി പോകുമ്പോൾ അതൊന്ന് കീറി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഒന്ന് കീറി കഴിഞ്ഞാൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഞരമ്പുകളുള്ള ഒരു സ്ഥലമാണ്. കാരണം അത്രയ്ക്കും അത് കൺട്രോൾ വെക്കണമല്ലോ, ഗ്യാസൊക്കെ പോയിട്ട് കൺട്രോൾ വെക്കണം, തിരിച്ചടേണ്ട ഒരു സ്ഥലമാണ്. അപ്പം അത്രയും സെൻസിറ്റീവായിട്ടുള്ള സ്ഥലത്ത് മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സെൻസേഷൻ ആയിരിക്കും, വളരെ വേദന ഉണ്ടാക്കും, ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന അതാണ് ഫിഷർ എന്ന് പറയുന്നത്. പൈൽസിനാണെന്നുണ്ടെങ്കിലും ആ താഴെ അറ്റത്തുള്ള രക്തക്കൊല്ലുകൾ വളരെ അത്യാവശ്യമാണ് ആ ഭാഗത്തൊക്കെ. അതിന് വീർപ്പ് വന്നിട്ട് പൊട്ടുന്നതാണ് ഈ പൈൽസ് നല്ല വരുന്നത്, അല്ലെങ്കിൽ മുഴയായിട്ട് വരിക, അതിനകത്ത് നിന്ന് പൊട്ടിയിട്ട് ബ്ലഡ് പോകുന്ന അവസ്ഥ ഉണ്ടാവും. ആ ചെറുതായിട്ട് വരുന്ന ഒന്നിൽ ഈ ഫിഷർ ഉള്ളിടത്ത് സ്കിൻ ടാഗ് എന്ന് പറയും, ചെറിയൊരു പിന്നെ കുമിള പോലെ വരാം സ്കിൻ തന്നെ തൂങ്ങിയിട്ട്. അതല്ല, പൈൽസ് ആണെങ്കിൽ കുമിളയായിട്ട് വന്നിട്ട് രക്തസ്രാവം വരുന്ന ഒന്നായിരിക്കും. അതപ്പം നമ്മൾ ഈ മുക്കുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. പണ്ട് പറയാറുണ്ട്, കുറെ എസ്സുകൾ പറയാറുണ്ട്, സ്ക്വാറ്റിംഗ് പൊസിഷൻ എന്ന് പറയത്തില്ലേ, നമ്മള് താഴത്തെ ഈ ടോയ്ലറ്റിൽ ഇരിക്കുന്നതിലോട്ട് വെസ്റ്റേൺ ക്ലോസറ്റിൽ നിന്ന് അത്രയും നമുക്ക് മുക്കുന്ന ഒരവസ്ഥ വരത്തില്ല, അല്ലെങ്കിൽ എല്ലായിടത്തും താഴെ പ്രഷർ വരത്തില്ല, അതാണ് ഒരു എസ് പറയുന്നത്. പിന്നെ പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് സ്പൈസസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരിയും സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുവാണെങ്കിൽ താഴത്തെ ആ മസിൽ കുറച്ച് കൂടുതലായിട്ട് വരും. പിന്നെ സ്വെറ്റ് ചെയ്ത് വലുതായിട്ട് പോകുന്ന ആൾക്കാർക്ക് വെള്ളത്തിന്റെ ഘടകം കുറവായിട്ടാണെന്നുണ്ട്. പിന്നെ സ്ട്രെയിനിങ് അറ്റ് സ്റ്റൂൾ, അപ്പോൾ അവർ കുറെ എസ്സുകളാണ് സാധാരണ പറയുക. അപ്പോൾ നമ്മൾ മലം ഇത്രയും ഇനി ഉള്ള മലം മൊത്തം നമ്മൾ ഞെക്കി കളഞ്ഞിട്ടേ ഉള്ളതെന്നിട്ട് നിർബന്ധം പിടിച്ച് അവിടെ നിന്ന് മുക്കുകയാണെന്നുണ്ടെങ്കിലും
ഇതെന്തായാലും അവിടെ ഉള്ള എല്ലാം കുടൽ തന്നെ പുറത്തേക്ക് തള്ളി വരുന്ന ഒരവസ്ഥയിൽ. അപ്പൊ അത്തരം ഹാബിറ്റ്സ് നമ്മൾ ശ്രദ്ധിക്കണം. അത് ചെയ്യാതിരുന്നിട്ട് പഴം എന്തെങ്കിലും കഴിച്ചിട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് നമ്മള് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് പോകാനുള്ള ചെയ്യണം. വേണ്ടി വന്ന മരുന്ന് കഴിക്കണം. ഫിഷറാണോ എന്നൊക്കെ അറിയാനായിട്ട് പിന്നെ സർജന്റെ അടുത്ത് വന്നിട്ട് പ്രോക്ടോസ്കോപ്പി എന്ന് പറയും, ചെറിയ ദൂരം മലദ്വാരത്തിന്റെ പരിശോധിക്കാനുള്ള ടെസ്റ്റ് ഉണ്ട്. ആവശ്യമാണെങ്കിൽ ഡോക്ടർ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയും. കൊളോണോസ്കോപ്പി എന്ന് പറയും, കുടലിന്റെ അകത്തേക്ക് ഒരു ട്യൂബ് പോലത്തെയുള്ള ഒരു എൻഡോസ്കോപ്പ് എന്നാണ് അതിന് പറയുന്നത്. മെഡിക്കലായിട്ട് എൻഡോസ്കോപ്പി ഉപകരണം കടത്തി കഴിഞ്ഞാൽ നമുക്ക് മൊത്തം കുടലിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അറിയാം. സാധാരണ ടെസ്റ്റ് ആണെങ്കിൽ ഒരു 10 സെന്റിമീറ്റർ കാണുന്നവരെയുള്ള ചെറിയ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടാണ് നോക്കുന്നത്. അതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാണുന്ന സഹജൻ ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റിന് അഡ്വൈസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മൊത്തം കുടലിന്റെ പരിശോധനയാവും. എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് ചിലപ്പോഴൊക്കെ താഴെ ഈ ബ്ലീഡിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഒക്കെ വരാം, ഈ ക്രോൺസ് എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള അസുഖങ്ങൾ വന്നിട്ട് വരാം. അപ്പൊ അതുണ്ടോ എന്നുള്ള പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തണം. പിന്നെ 100% ഭേദമാവുന്ന അസുഖങ്ങളാണ്. പൈൽസ് ആണെങ്കിലും ഫിഷർ ആണെന്നുണ്ടെങ്കിലും ആ സ്പാസം വരുന്ന ആ മസിലിനെ വ്യത്യാസപ്പെടുത്തും. അല്ലെങ്കിൽ പൈൽസിനാണെന്നുണ്ടെങ്കിൽ സ്റ്റേപ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ ഉണ്ട്. അതാണെന്നുണ്ടെങ്കിലും ഒരു ദിവസത്തെ ഹോസ്പിറ്റലിൽ താമസം കൊണ്ട് തന്നെ സുഖമാക്കാൻ പറ്റുന്നതാണ് പെർമനന്റ് ആയിട്ട്. ഫുഡ് ശ്രദ്ധിക്കണം, ഫുഡ് ശ്രദ്ധിക്കണം. എന്തായാലും നമ്മൾ ഫുഡ് ശ്രദ്ധിക്കണം. എസ്പെഷ്യലി ഇങ്ങനെ മലബന്ധം ഒരാളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, ഫൈബറുള്ള ആഹാരം കഴിക്കുക, പച്ചക്കറികൾ കഴിക്കുക എന്നുള്ള ആവശ്യമാണ്. ചിലർക്ക് ചിക്കൻ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ സ്പൈസസ് കൂടുതൽ കഴിക്കുമ്പോഴാണ് അവിടുത്തെ മസിലിന്റെ മുറുക്കം കൂടുതലായിട്ട് വരുന്നത്. ശരി, താങ്ക്സ് ഫോർ കോളിംഗ്. കൊച്ചുകുട്ടികളിൽ ഇന്റസ്റ്റൈൻ ക്യാൻസറിനുള്ള ചാൻസസ് ഉണ്ട്? വളരെ വളരെ ചുരുക്കമാണ്. നമ്മുടെ ഇവിടെ ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ 100,000-10,000 ക്യാൻസർ വരുന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ എടുക്കുമ്പോൾ ആയതുകൊണ്ട് 2,000-3,000 ക്യാൻസർ വരുന്ന ഒരവസ്ഥയുണ്ട് ഒരു വർഷത്തിനകത്ത്. പക്ഷെ കുട്ടികളിൽ കുടലിന്റെ ക്യാൻസർ വളരെ വളരെ ചുരുക്കമാണ്, ഇല്ലെന്ന് തന്നെ പറയത്തക്കണേ ഉള്ളൂ. അവർക്കും കൂടി വന്നു കഴിഞ്ഞാല് ജന്മനാളുള്ളതാ അല്ലെങ്കിൽ ആണെങ്കിൽ പോളിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വന്നിട്ട് ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതർവൈസ് ക്യാൻസർ വരുന്നത് വളരെ ചുരുക്കാവസ്ഥയിൽ മാത്രമാണ്. അപ്പൊ അങ്ങനെ ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്? അവർക്കാണെന്നുണ്ടെങ്കിലും ശസ്ത്രക്രിയാ ചികിത്സയാണ് വേണ്ടി വരുന്നത്. ഏതാർക്കാണെന്നുണ്ടെങ്കിലും ഈ കുടലിന്റെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അത് പിന്നെ ഒന്നിൽ എൻഡോസ്കോപ്പിയിലൂടെ മാറ്റാവുന്ന ഒരു കണ്ടീഷനിൽ എത്തുവാണെന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പിയിലൂടെ മാറ്റാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ഒരു ലെവലിൽ തടിപ്പായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ ശസ്ത്രക്രിയ ചെയ്യുക. അപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കുക വേണ്ട, ചികിത്സിച്ച് മാറ്റാം എന്നുള്ള ഇൻഡിക്കേഷനാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് മാറ്റാൻ പറ്റും. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഈ കീഹോളിലൂടെ ചെയ്യുന്നത് കൊണ്ട് വലിയൊരു മുറിവോ മുറിവായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങളോ ഒന്നും വരുന്നില്ല. വളരെ ചെറിയ മുറിവിലൂടെ മാറ്റാൻ പറ്റും. പിന്നീട് ഈ ലാപ്പോസ്കോപ്പി വന്നതിന് ശേഷം പണ്ട് കുടൽ പുറത്തേക്ക് വെക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു പലപ്പോഴും വേണ്ടി വരുന്നത്. വെച്ചാൽ താഴെ അറ്റത്തോട്ട് കൈകൊണ്ട് നമുക്ക് എത്താൻ പറ്റത്തില്ല, കുടലിൻ്റെ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്, എസ്പെഷ്യലി താഴത്തെ ട്യൂമേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക്. അപ്പോൾ അത് ഡോക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ എത്താവുന്ന ഭാഗത്ത് വെച്ച് മുറിച്ച് കളഞ്ഞിട്ട് അല്ലെങ്കിൽ താഴെ അറ്റത്തുനിന്നൂടെ മുറിച്ചും കളഞ്ഞിട്ട് നമുക്ക് കുടൽ പുറത്തേക്ക് വെക്കുക. അപ്പം നമ്മൾ ബാഗൊക്കെ വെച്ചിട്ട് മോശം പോകേണ്ട അവസ്ഥ. ഇപ്പം കീഹോള് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം താഴെ അറ്റത്ത് വളരെ താഴെയാണെങ്കിൽ 2 സെന്റിമീറ്റർ ഒക്കെ വരെ ഒരു ഡിസ്റ്റൻസ് എങ്കിൽ ഇത് തിരിച്ച് കണക്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അൾട്രാലോ ആന്റിറിസെക്ഷൻ എന്ന് പറയും, വളരെ താഴെ പോയിട്ടാണെങ്കിൽ നമുക്ക് ആ ട്യൂമർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഈ കുടലിനെ കുടലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം സാധാരണ രീതിയിലുള്ള മോഷൻ പോകും. ആൾക്കാർ ഒരു 10 സെന്റിമീറ്റർ കുടൽ പോയി എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. തീരെ നിവർത്തിയില്ല, ഏറ്റവും ഔട്ട്സൈഡ് ആയിട്ടുള്ള അടുത്ത് സ്കിന്നിന്റെ ഭാഗത്തേക്കൊക്കെ ട്യൂമർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടലിന്റെ പുറത്തേക്ക് വെച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്കൊരു കോളർ ഉണ്ട്. വെൽക്കം ടു ഡോക്ടേഴ്സ് കാബിൻ. ആരാണ്? ഹലോ, ആരാണ് വിളിക്കുന്നത്? ഞാന് വിജയലക്ഷ്മിയാണ്. ഡോക്ടറിനോട് സംസാരിച്ചോളൂ. പറയും, കേൾക്കാം. ഹലോ, പറഞ്ഞോളൂ. എനിക്കിങ്ങനെ ഈ വയറ് ഇങ്ങനെ കാളിച്ചാണ്, ഭയങ്കര വയറ്റ് കാഴ്ചയാണ്. അപ്പം വയറ്റ് കാഴ്ച എടുത്തിട്ടിപ്പം എൻഡോസ്കോപ്പി എടുത്തപ്പം കുടലിന്റെയും പിന്നെ വയറിന്റെയും അടിയിൽ പൊണ്ണ് പറഞ്ഞത്. പക്ഷെ ഒരു വർഷമായി ഞാൻ മരുന്ന് കഴിക്കുന്നു, പക്ഷെ എനിക്ക് ഒരു പേരും കിട്ടുന്നില്ല. ഭക്ഷണം കഴിച്ച ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കാലിന്റെ അടി വരെ പൊറച്ചില്ല, ഭയങ്കര പൊറച്ചില്. അത് ഒന്നുകൂടെ നോക്കിപ്പിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വേണ്ടി വന്നു കഴിഞ്ഞാൽ ശസ്ത്രക്രിയ ചികിത്സ ചെയ്തിട്ടാണെങ്കിലും അത് സുഖപ്പെടുത്താൻ നോക്കണം. എന്താ അത് ഒരു വർഷത്തിലൊക്കെ നിൽക്കുന്ന ഒരു വ്രണം എന്ന് പറയുന്നത് നല്ലതല്ല. അതിനകത്തുനിന്നൊരു ഭാഗം മാറ്റിയിട്ട് നമ്മൾ ബയോപ്സി ടെസ്റ്റ് ആണെങ്കിലും ചെയ്തിട്ട് ട്യൂമർ എല്ലാം ഉറപ്പാക്കണം. ഗ്യാസ്ട്രൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ അത് മാറിപ്പോയിക്കോളും. പക്ഷെ ഇപ്പൊ ഒരു വർഷം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒന്നുകൂടെ ഗ്യാസ്ട്രോ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയിട്ട് വേറെ വ്രണങ്ങളൊന്നും വന്നിട്ടില്ല,
അല്ലെങ്കിൽ ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്ന ഗാസ്ട്രൈറ്റിസ് മാറി എന്ന് ഉറപ്പാക്കണം. സിംപ്റ്റംസ് നിൽക്കുന്ന സ്ഥിതിക്ക് ഒന്നുകൂടെ നോക്കുന്നത് തന്നെ നല്ലത്. ഭക്ഷണം എന്തായാലും ക്രമീകരിക്കണം. വയറ്റിൽ കാഴ്ചയുള്ള ആൾക്ക് എരിവ് എന്തായാലും ശ്രദ്ധിക്കണം. കുറച്ച് ഭക്ഷണം കഴിക്കുന്നത് ചവച്ചരച്ച് നന്നായിട്ട് കഴിക്കുക. നമ്മൾ ഒത്തിരി സമയം ഇട്ടിട്ട് കഴിക്കാതിരിക്കുക. അപ്പം മൂന്ന് പ്രാവശ്യം കഴിക്കുന്നതിനെ ഡിവൈഡ് ചെയ്തിട്ട് ആറ് പ്രാവശ്യമായിട്ട് കഴിക്കുക. അപ്പൊ വയറ് വെറുതെ ഇത് എംപ്റ്റി ആയിട്ട് കിടക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരുന്നാൽ മാത്രമേ നമുക്ക് ആ വയറിലെ കാളിച്ച മാറാനായിട്ട് സഹായിക്കത്തുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം കൂടെ എൻഡോസ്കോപ്പ് എടുത്തിട്ട് മേജർ ആയിട്ടുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കാം. ആ ഒരു വർഷമായെങ്കിൽ ഒന്നുകൂടെ നോക്കുക തന്നെ ചെയ്യണം. ശരി ശരി, കുഴപ്പമില്ല, വളരെ നല്ലത്. മരുന്നുകൾ എടുത്താൽ മതിയാവും, പക്ഷേ ഒന്നും ഇല്ലെന്ന് ഒരു പ്രാവശ്യം കൂടെ ഉറപ്പ് വരുത്ത്. ശരി, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ പറഞ്ഞു ഒരു പ്രാവശ്യം അതായത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരാനുള്ള ചാൻസസ് സാധ്യതയില്ല. നമുക്ക് ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പല സ്റ്റേഷൻസ് എന്ന് പറയും, ഇപ്പം കുടലിന്റെ ഭിത്തിക്ക് അകത്ത് തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതിയിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡ്യൂക്സ് എ ബി സി എന്നൊക്കെ പറയും. അതിനകത്ത് മാത്രം നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഏ ഒരു ഗ്രേഡിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒട്ടും പുറത്തേക്ക് വന്നിട്ടേ ഇല്ല. അതിന്റെ മസിലോട്ടൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ അതിന്റെ ലിംഫിനോഡിലോട്ട് വന്നിട്ടുള്ളതാണ് കുറച്ചുകൂടി ഒരു സാധ്യത. ആ ഒരു അടുത്ത സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്, അവിടുന്ന് പിന്നെ അടുത്ത പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ സ്റ്റേജിലേക്ക് പോയി എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കീമോ മരുന്നും കൂടെ എടുക്കാൻ പറയാം. എന്തെങ്കിലും സെൽസ് എവിടെയെങ്കിലും പോയി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയാനായിട്ടുള്ള കീമോ മെഡിസിൻസ് എടുക്കാൻ പറയും. കീമോയും കൂടെ എടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കൊളൻ ക്യാൻസറിന് നല്ല റിസൾട്ട്സ് ആണുള്ളത്. നമ്മൾ എസ്പെഷ്യലി ഇപ്പോൾ ഈ പറഞ്ഞ ഏർലി സ്റ്റേജസിൽ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിവറിലോട്ടോ അല്ലെങ്കിൽ ലിംഫിനോടെന്ന് പറഞ്ഞിട്ടുള്ള രക്തക്കുഴലിൻ്റെ സൈഡിലുള്ള ചെറിയ ഗ്രന്ഥികളിലേക്കൊക്കെ ട്യൂമർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പിന്നീട് എന്തെങ്കിലും അവിടെയൊക്കെ പിന്നെയും തടിപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാന്ന് പറയും. എല്ലാവർക്കും അത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് ചെറിയ ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, സി ഇ എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് കോഡൻ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ അപ്പം ആദ്യം നോർമലായിരുന്നു അല്ലെങ്കിൽ കൂടുതലായിരുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞ് കുറഞ്ഞു, പിന്നെയും കൂടുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും തടിപ്പുള്ളതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുക, ഓൺലി പെറ്റ് സ്കാൻ അല്ലെങ്കിൽ സി ടി സ്കാനോ ഒക്കെ എടുത്ത് നോക്കാനായിട്ട് പറ്റും. നമുക്കൊരു കോളർ ഉണ്ട്, വെൽക്കം ടു ഡോക്ടർ കെവിൻ. ആരാണ് വിളിക്കുന്നത്? ഹലോ, ആ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഗോപാലകൃഷ്ണനാണ്. ഡോക്ടറിനോട് സംസാരിച്ചോളൂ. പറയൂ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ, പറഞ്ഞു. സർ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഗോപാലകൃഷ്ണനാണ്. എനിക്ക് രണ്ടു കൊല്ലം മുമ്പ് ശോധനയ്ക്ക് പ്രയാസം വന്നിട്ട് കൊളോണോസ്കോപ്പി ചെയ്തിട്ട് ഡയബറ്റിക്കുള്ളാണ് ഒരു എന്ന് പറഞ്ഞു വൻകുടലേ. എന്നിട്ട് ക്രിമാഡൈറ്റ് അന്ന് തൊട്ട് കഴിക്കാൻ പറഞ്ഞു ശോധനയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ രണ്ടര കൊല്ലായിട്ട് ക്രിമാഡൈറ്റ് കഴിക്കുകയാണ്. അന്ന് എനിക്ക് ഇന്ന് രണ്ട് സ്പൂണ് വീതം കഴിച്ചപ്പോ നല്ല ശോധന കിട്ടിയിരുന്നു. ഇപ്പൊ എനിക്ക് ശോധന കുറച്ച് കുറഞ്ഞു. പിന്നെ എനിക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ട്, ഈ വായു കീഴ്പ്പെട്ട് പോണുണ്ട് നന്നായിട്ട്. ഇപ്പോ ഞാൻ ഇനി എന്താ വേണ്ടത്? അദ്ദേഹം പറഞ്ഞേക്കുന്ന ഈ ഡൈവർട്ടിക്കുലൈറ്റിസ് എന്നുള്ള അല്ലെങ്കിൽ ഡൈവർട്ടിക്കുലോസ് എന്ന് പറഞ്ഞ അസുഖമാണെന്നുണ്ടെങ്കിൽ കുടലിന്റെ സൈഡിൽ അതിന്റെ മ്യൂക്കോസ എന്ന് പറഞ്ഞ അകത്ത് ഒരു കവറിംഗ് ഉണ്ട്, അതിന്റെ പുറത്ത് മസിലുണ്ട്. ആ മസിൽ വിട്ടു പോകുമ്പോൾ ഈ മ്യൂക്കോസ എന്ന് പറഞ്ഞ പോർഷൻ തള്ളി വന്നിട്ട് ഒരു കുമിള പോലെ ഫോം ചെയ്യുന്ന കണ്ടീഷനാണ് അദ്ദേഹം പറഞ്ഞത്. അതിപ്പോൾ മലത്തിന് മലബന്ധം വരികയാണെന്നുണ്ടെങ്കിൽ, ഒത്തിരി മുക്കുവാണെന്നുണ്ടെങ്കിൽ താഴോട്ട് മോഷൻ പോകുന്നതിനൊപ്പം ചിലപ്പം സൈഡിലെ മസിൽ പൊട്ടിയിട്ട് ഈ മ്യൂക്കോസ ബൾജ് ചെയ്ത് വന്നിട്ട് ഡൈവർട്ടിക്കുലോസിസ് പറഞ്ഞിട്ടുള്ള അസുഖമാകും. അതിനെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് അണുബാധ വരാം, ഡൈവർട്ടിക്കുലൈറ്റിസ് പറഞ്ഞ അണുബാധ വന്നിട്ട് വരാം. അത് പൊട്ടിയിട്ട് പഴുപ്പ് പുറത്തോട്ടിറങ്ങുക അല്ലെങ്കിൽ മലം തന്നെ പുറത്തേക്ക് വരുന്ന അവസ്ഥയ്ക്ക് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷനൊക്കെ ആവശ്യമായിട്ട് വരും. ഇതിപ്പം മരുന്ന് കഴിച്ചിട്ട് എങ്ങനെയെങ്കിലും മലബന്ധം ഒഴിവാക്കുവാണെങ്കിൽ ഇത് കൂടുതലാവാതിരിക്കാനാണ് ഡോക്ടർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഏജ് കുറച്ച് കൂടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മോഷൻ പോകാനായിട്ട് തള്ളിവിടാനുള്ള ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു സൈഡിലേക്കുള്ള പൊട്ടൽ വരുന്നത്. വേണ്ടി വന്നു കഴിഞ്ഞാൽ മരുന്നുകൾ മാറ്റേണ്ടായിട്ട് വരും. ഒന്നുകൂടെ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള മരുന്നിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. പൂർണ്ണമായിട്ട് ഈ ഡൈവർട്ടിക്കുലോസിസ് എന്ന് പറഞ്ഞത് മാറിപ്പോവില്ല, അത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിനകത്ത് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീര് വരും അല്ലെങ്കിൽ പൊട്ടിയിട്ട് മലം പുറത്തേക്ക് വരുന്ന കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മരുന്നുകൾ തരുന്നത്. അല്ലാതെ ഈ ഡയബറ്റിക്കുലോസിസ് വന്നത് പൂർണ്ണമായിട്ട് മാറിപ്പോകാനുള്ള സാധ്യതയില്ല. വളരെ ചുരുക്ക അവസരത്തിൽ നമുക്ക് കുടലിന്റെ ഒരു ഭാഗം അങ്ങനെ കൂടുതലായിട്ട് ഡയബറ്റിക്കുലോസ് ഉള്ള ഭാഗം മുറിച്ചു മാറ്റേണ്ടതായിട്ട് വന്നേക്കാം. പക്ഷേ അത്രയ്ക്കുള്ള സിംപ്റ്റംസ് ഇല്ലാത്ത സ്ഥിതിക്ക് മരുന്ന് കഴിച്ചാൽ തന്നെ മതി. താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഡോക്ടർ. താങ്ക് യു സോ മച്ച്, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു.
ഡോക്ടേഴ്സ് ക്യാമ്പിന്റെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ഇനി മൺഡേ ഉച്ചയ്ക്ക് 2:30 മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.